ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ സ്ക്രാച്ച് എംബ്രോയിഡറി ആണ്. ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലൂ കോളമാണ് എടുത്തേക്കുന്നത്. പേൾക്കോട്ടൺ ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യമേ ഇതുപോലെ ആ ബ്ലൂ കോളം ഇൻറ്റു സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം അടുത്ത കോളം കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ വൈറ്റ് ആണ് എടുക്കുന്നെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു ഡിസൈൻ കാണിച്ചു തരുന്നു. ഈ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഏത് കളറിലുള്ള മെറ്റീരിയലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ സ്ട്രെയിറ്റ് 3 കോളമാണ് ഞാനിവിടെ എടുക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഡിസൈനിന് ഈ 3 കോളം നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കണം. അതിനുശേഷം ഇതുപോലെ അടുത്ത 2 ലൈനും കൂടെ 3 കോളം വീതം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. എന്നാലാണ് നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്ന ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് ഇത്. കൊച്ചുകുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഇതുപോലെ അടുത്ത കോളം കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആങ്കറിന്റെ പേൾ കോട്ടൺ ത്രെഡാണ് എടുത്തേക്കുന്നത്. നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന തുണിക്ക് മാച്ച് ചെയ്യുന്ന വിധത്തിലുള്ള ത്രെഡുകൾ യൂസ് ചെയ്യാം. ഞാനിവിടെ ആ യെല്ലോയും ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷനിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ഡിസൈനുള്ള നമ്മൾ 3 കോളങ്ങളാണ് ചെയ്തേക്കുന്നത്. ഈ 4 വൈറ്റ് കോളം നമുക്ക് കിട്ടണം ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതുപോലെ നമുക്ക് ആവശ്യം മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഈ കോളങ്ങളെല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഡിസൈൻ ചെയ്ത് തുടങ്ങാം. ആദ്യമേ ഈ സെൻറ്ററിൽ വരുന്ന സ്റ്റിച്ചിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് തുണിയിൽ കുത്താതെ ഈ സ്റ്റിച്ചുകൾക്ക് ഇടയിൽ കൂടെ നമുക്ക് ഇതുപോലെ നൂലെടുക്കാം. 2 പ്രാവശ്യം ഇതുപോലെ നൂലെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കുത്തിയ ആ വശത്ത് തന്നെ കൊണ്ടുവന്ന് കുത്തിയെടുക്കണം. അതുപോലെ ഈ സ്റ്റിച്ചിന്റെ 4 കോർണറിൽ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 പ്രാവശ്യം വീതം ഇതുപോലെ നൂല് ചുറ്റിയെടുക്കണം. രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ നൂലെടുത്തതിന് ശേഷം താഴെ കുത്തിയെടുക്കാം. നമ്മൾ തുണിയിൽ കുത്തണ്ട, അല്ലാതെ ഈ നൂലുകൾക്കിടയിൽ കൂടെയാണ് എടുക്കുന്നത്. ഇനി അടുത്തത് ഈ കോളം കിട്ടുന്ന വിധത്തിൽ ഇതുപോലെ 2 പ്രാവശ്യം എടുക്കാം. അടുത്ത ഒരു കോളം കൂടി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. നമുക്ക് ഇതുപോലെ ഈ കോളം കൂടി രണ്ട് പ്രാവശ്യം ചെയ്തതിനു ശേഷം ഇതൊരു ഡിസൈൻ ആണ്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ ഇതിൽ നിന്ന് ഇത്തിരിയുടെ വ്യത്യസ്തമാക്കി നമ്മൾ ആ നേരത്തെ ചെയ്തേക്കുന്ന ആ സ്റ്റിച്ചിന്റെ ഇവിടെ ഒന്ന് കുത്തിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഈ നൂല് ഇതുപോലെ അകത്തി കൊടുക്കുമ്പോൾ ആ നടുക്ക് വൈറ്റ് ആ കളറ് കൂടുതലായിട്ട് തെളിഞ്ഞു കാണാം. ഇതുപോലെ നമുക്ക് ആ നാല് ഡിസൈനും ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് സൈഡിലേക്കും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അകത്തി വയ്ക്കാം. ആ സെൻട്രലായിട്ട് ആ വൈറ്റ് കളർ നന്നായിട്ട് നിൽക്കുന്നത് കാണാം. ഇതുപോലെ അടുത്ത പെറ്റലും കൂടെ നമുക്കിതുപോലെ ചെയ്യാം. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ പോലെ നമുക്ക് കിട്ടും. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലൊക്കെ ഇതുപോലെ ചെക്ക് മെറ്റീരിയൽ കിട്ടുമ്പോൾ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ രണ്ട് സൈഡിലേക്കും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ പോലെ ഇപ്പോൾ നമുക്ക് കിട്ടി. ഇതുപോലെ ബാക്കി കോളങ്ങളും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അടുത്ത ഒരു ഡിസൈനും കൂടെ നമുക്കിതുപോലെ ചെയ്യാം. ഇതുപോലെ രണ്ട് പ്രാവശ്യം നമുക്ക് എല്ലാ കോർണറിൽ നിന്നും സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് ഈ ചെക്ക് മെറ്റീരിയൽ പല കളറിലുള്ള മെറ്റീരിയൽ നമുക്ക് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യാം. ഒരുപാട് ടൈറ്റാക്കി വലിച്ചെടുക്കരുത്. ഈ നൂല് ഇത്തിരി ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്ക് അടുത്ത ഒരു കോളം കൂടെ ഉണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതുപോലെ നൂലിടയ്ക്ക് ഇതുപോലെ പൊങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വലിച്ചിട്ട് എടുക്കണം. അതിനുശേഷം ഇതുപോലെ രണ്ട് പ്രാവശ്യം ഈ നൂലുകൾക്കിടയിൽ കൂടെ ഇത് ചുറ്റിക്കൊടുക്കാം. ഇതൊരു ഡിസൈനാണ്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അതിൽ നിന്നും ഇത്തിരിയുടെ ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഈ രണ്ട് സ്റ്റിച്ചുകളുടെയും ആ കോർണർ പോർഷനിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് ആ ഫ്ലവർ യെല്ലോ ത്രെഡിൻ്റെ ഇടയിൽ വൈറ്റ് കളറോടെ വരുമ്പോൾ നമുക്കൊരു നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാ പെറ്റിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഇതുപോലെ ബാക്കി രണ്ട് പെറ്റലും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ചെക്ക് മെറ്റീരിയലില് നമുക്ക് റെഡ് കിട്ടും, ബ്ലൂ കിട്ടും, പിന്നെ ബ്ലാക്ക് കിട്ടും, ഇതുപോലെ ഗ്രീൻ കിട്ടും. ഇതുപോലെ എല്ലാ കളറിലുള്ള മെറ്റീരിയലും നമുക്ക് കിട്ടും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ കൊടുത്ത് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ടേബിൾ ഷീറ്റായിട്ടും ഒക്കെ നമുക്ക് ഇത് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ നമുക്ക് ഈ ലൈൻ ഫുള്ളും ഇതേ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ അത് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. നമ്മുടെ വർക്ക് ഇതുപോലെ ഇരിക്കും. ബോർഡർ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു വർക്കാണ് ഇത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്